സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരുന്ന ചിത്രം എബ്രഹാമിന്റെ സന്തതികൾ തിയേറ്ററുകളിലെത്തി. ആരാധകരുടെ പ്രതീക്ഷകളോടും ചിത്രത്തിന് ലഭിച്ച ഹൈപ്പിനോടും നീതി പുലർത്തിയിരിക്കുകയാണ് എബ്രഹാമിന്റെ സന്തതികൾ. മമ്മൂട്ടി ആരാധകരും പ്രേക്ഷകരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പക്കാ സ്റ്റൈലിഷ് ത്രില്ലർ തന്നെയാണ് എബ്രഹാമിന്റെ സന്തതികൾ. അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസ് തേരോട്ടം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ പെരുന്നാൾ കാലം ബോക്സ് ഓഫീസ് മെഗാസ്റ്റാർ തന്നെ അടക്കി ഭരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളിൽ മഴക്കാലത്തിനെയും തോൽപ്പിച്ച് എബ്രഹാമിന്റെ സന്തതികൾ നിറഞ്ഞോടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ വീണുപോകുന്ന ഒന്നല്ല നല്ല സിനിമ എന്ന് എബ്രഹാമിന്റെ സന്തതികൾ തെളിയിക്കുന്നു. ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പണം വാരിപ്പണം എന്ന റെക്കോർഡ് എബ്രഹാമിന്റെ സന്തതികൾ സ്വന്തമാക്കുമോ എന്നാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി 65 കോടി കളക്ട് ചെയ്ത ദി ഗ്രേറ്റ് ഫാദറാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം. ഇപ്പോഴത്തെ ഈ കുതിപ്പ് ബോക്സ് ഓഫീസിൽ തുടരാൻ സാധിച്ചാൽ എബ്രഹാമിന്റെ സന്തതികൾക്ക് ഈ റെക്കോർഡ് മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരാധകരും ഉറ്റുനോക്കുന്നത് അതുതന്നെ. ചിത്രത്തിൻ്റെ കളക്ഷനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ കണക്കുകൾ പുറത്തുവരാൻ ഇരിക്കുന്നതേയുള്ളൂ. മമ്മൂട്ടി ഡെറിക് എബ്രഹാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും സ്ക്രീൻ പ്രസൻസും തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ്. ഒപ്പം ആൻസൺ പോളിൻ്റെ പ്രകടനവും ശ്രദ്ധ നേടുന്നു. ചിത്രത്തിന് എങ്ങും ഹൗസ് ഹോൾഡ് ഷോകൾ ലഭിക്കുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസ് കിങ് ആയി മാറുമ്പോൾ ആരാധകരും ആവേശത്തിലാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.